പുതിയ ഭഗവതി. ശ്രീ മഹാദേവന്റെ മൂന്നാം കണ്ണിൽ നിന്നും ഉത്ഭവിച്ച ദേവതമാരാണ് ചെറുമ്പമാർ. പൊൻചിലമ്പും തേര് നൽകി ഭഗവതിയെ കീഴ്ലോകത്തേക്ക് അയക്കുന്നു. ശ്രീ മഹാദേവൻ ചെറുമ്പ ഭഗവതിയെ സൃഷ്ടിച്ചത് ദേവലോകത്തും മനുഷ്യലോകത്തും സുഖവും സന്തോഷവും നന്മയും നൽകണമെന്ന ആജ്ഞയോടെയായിരുന്നു. എങ്കിലും ദേവി മഹാദേവന് വസൂരിക്കുരുപ്പ് നൽകുകയാണ് ചെയ്തത്. മനുഷ്യലോകത്തിൽ എത്തിയ അവൾ അവിടെയും വസൂരി പടർത്തി. അവിടുത്തെ സന്തുലനം തകിടം മറിയാൻ ഇത് കാരണമായി. പൂജാവിധികൾ മാറ്റിമറിഞ്ഞു. ഈ സമയത്ത് മേൽലോകത്ത് മഹാദേവന്റെ കുരിപ്പ് വർദ്ധിച്ചിരുന്നു. ദേവകുലത്തിനും പട്ടരികുലത്തിനും വസൂരി പിടിപെട്ടു. പൊറുതിമുട്ടിയ ദേവകൾ മഹാദേവന്റെ അടുക്കൽ ചെന്ന് പരാതി പറഞ്ഞു. പരിഹാരാർത്ഥം ശ്രീ മഹാദേവൻ ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. അതിന്റെ ചുമതല മൂത്ത പട്ടേരിക്ക് നൽകി. മൂത്ത പട്ടേരി വലിയൊരു അഗ്നികുണ്ഡം സൃഷ്ടിച്ച് 40 ദിവസം യാഗം നടത്തി. 41-ാം ദിവസം ഹോമകുണ്ഡത്തിൽ നിന്നും പുതിയൊരു പൊന്മകൾ പൊടിച്ചുയർന്നു. പുതിയ ഭഗവതി തന്നെ. തേറ്റിച്ചമച്ചതെന്തിനെന്ന് ഭഗവതി ശ്രീ മഹാദേവനോട് തിരുവടി നല്ലച്ഛനോട് ചോദിച്ചു. നീ ദേവലോകത്തിലെയും മനുഷ്യലോകത്തിലെയും വസൂരി രോഗം തടവി ഒഴിവാക്കണം. ഭഗവാൻ പറഞ്ഞു, അതിനായി തന്റെ ദാഹം ആദ്യം തീർത്തു കൊടുക്കണമെന്ന് ഭഗവതി അപേക്ഷിക്കുന്നു. പരമശിവൻ ഭഗവതിക്ക് കോഴിയും കുരുതിയും കൊടുത്ത് ഭഗവതിയുടെ ദാഹം തീർക്കുന്നു. മനസ്സു നിറഞ്ഞ ഭഗവതി ശ്രീ മഹാദേവന്റെ മുഖത്തെ തൃക്കുരിപ്പും മാരിടത്തിലെ വസൂരിയും തടവി നീക്കി. പിന്നീട് ദേവകളുടെയും വസൂരി രോഗം ദേവി തടവി ഒഴിവാക്കി. ഭൂമിയിൽ ചെറുമ്പമാർ വാരിവിതറിയ വസൂരി ഇല്ലാതാക്കാൻ പൊന്മകൾ കൂടി കീഴ്ലോകത്തേക്ക് പോകണമെന്ന് മഹാദേവൻ കൽപ്പിച്ചു. മഹാദേവൻ നൽകിയ വാളും ചിലമ്പും കനകപ്പൊടിയും കയ്യേറ്റ് മനുഷ്യലോകത്തേക്ക് യാത്ര തിരിച്ചു. സഹായത്തിനായി 6 ആൺമക്കളെയും കൂടി അയച്ചു. പുതിയ ഭഗവതി ഭൂമിയിൽ വസൂരി പിടിപെട്ടവരുടെ രോഗം തടവി മാറ്റി രക്ഷിക്കുകയും ചെയ്തു. ഭൂമിയിൽ പലയിടങ്ങളിലായി യാത്ര ചെയ്ത് ദേവി കാർത്തിവീരൻ എന്ന അസുരനുമായി യുദ്ധത്തിലേർപ്പെട്ടു. അതിൽ 6 ആൺമക്കളും കൊല്ലപ്പെട്ടു. കോപം പൂണ്ട ഭഗവതി അസുരനെ കൊന്ന് അഗ്നിയിലിട്ട് ചുട്ടുകരിച്ചു. കോപം ശമിക്കാതെ വിൽവാപുരം കോട്ടയും തീയിട്ട് നശിപ്പിച്ചു. സഹോദരന്മാർ കൂടെയില്ലാതെ തനിയെ വിൽവാപുരം കോട്ടയിൽ താമസിക്കുകയില്ലെന്ന് തീരുമാനിച്ചു. അവിടം വിട്ടിറങ്ങി ഒരു പ്രതികാര ദേവതയായി തെക്കോട്ടേക്ക് യാത്ര തിരിച്ചു. വഴിയിൽ കണ്ട സർവ്വതും ഭഗവതിയുടെ കോപാഗ്നിക്കിരയായി. സഞ്ചാരപാതയിൽ സഹോദരി സ്ഥാനീയയായ ചീറുമ്പയെ കണ്ടു. ആദ്യം കോപം പൂണ്ടു എങ്കിലും പിന്നീട് അത് സഹോദരിയാണെന്ന് ബോധ്യമായി. കുറെ സഞ്ചരിച്ച ഭഗവതി പിന്നീട് തെക്കോട്ടു നിന്നും വടക്കോട്ടേക്ക് യാത്ര ചെയ്തു. മാധവത്ത് വീരാർ കാളി അമ്മയുടെ സമീപമെത്തി. ആളുകളെ നശിപ്പിച്ചാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയ വീരാർ കാളി തിരുനട കൊട്ടിയടച്ചു. സങ്കടവും ദേഷ്യവും തോന്നിയ ഭഗവതി തന്റെ പ്രഭാവത്താൽ നട്ടുച്ചയെ സന്ധ്യാസമയമാക്കി മാറ്റി. ഇത് കണ്ട വീരാർ കാളിക്ക് വന്നത് മഹാദേവന്റെ പൊന്മകളാണെന്ന് മനസ്സിലായി. തിരുനട തുറന്ന് ഭഗവതിയെ വരവേറ്റു. തന്റെ വലതുഭാഗത്ത് സ്ഥാനവും നൽകി. അവിടെ നിന്നും യാത്ര ആരംഭിച്ച ഭഗവതി മാന്ത്രിക തറവാടായ മൂലച്ചേരി തറവാട്ടിൽ എത്തിച്ചേർന്നു. വന്നത് സാധാരണക്കാരിയല്ലെന്ന് മനസ്സിലാക്കിയ മൂലച്ചേരി കുറുപ്പ് ദേവിക്ക് പീഠവും സ്ഥാനവും നൽകി ആദരിച്ചു. അവിടുത്തെ കോലത്തിരി രാജാവിന് ഭഗവതി സ്വപ്നദർശനം നൽകുകയും അനുഗ്രഹം നൽകുകയും ചെയ്തു. സ്വപ്നത്തിൽ ദേവി അരുൾ ചെയ്ത പ്രകാരം രാജാവ് ഭഗവതിയെ കോലസ്വരൂപത്തിൽ കെട്ടിയടിച്ചു. സംപ്രീതിയായ ദേവി നാടിന്റെ അറുതിയും വറുതിയും നീക്കി കാത്തുരക്ഷിച്ചു.